ശ്രീ സതീഷ് വസന്ത് ഈ വിഴിഞ്ഞത്തെ അനന്തുവിൻ്റെ മരണത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നിരുന്നു നഷ്ടപരിഹാര തുക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അതിൽ പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല യോഗം ആദ്യമേ അലസിപ്പിരിയുകയുണ്ടായി അതിൽ നിന്ന് കോൺഗ്രസ് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് ജീവന് ഇത്തരത്തിൽ വിലയില്ലാതാകുന്നത് കൃത്യമായ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് കൃത്യമായ നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് ഒരു ജീവൻ അവിടെ നഷ്ടമായതെന്ന് തുടർന്നുള്ള ചർച്ചകളിൽ പോലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ തുടർ നടപടികൾ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകുന്നതിനും ആരും ശ്രമിക്കുന്നില്ല എല്ലാവരും വച്ചൊഴിയുകയാണ് നമുക്ക് ഇവിടെ പിന്നെ ജോസഫ് സാറും ഷാജി സാറും പറഞ്ഞൊക്കെ നമ്മൾ കേട്ടതാണ് കാരണം എന്ന് വെച്ചാൽ സർവകാശ യോഗത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് തീർപ്പാക്കാൻ പറ്റില്ല അത് ഓരോരുത്തർ പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ സമയത്താകുമ്പം അവരൊക്കെ അതൊക്കെ മുതലെടുക്കാൻ വേണ്ടി കോൺഗ്രസ് ഒക്കെ നിൽക്കും അതൊന്നും അല്ല നമുക്കത് നമുക്കൊരു ശാശ്വത പരിഹാരമാണോ ശാശ്വതപരം നേരത്തെ പറഞ്ഞാൽ ഇപ്പം തന്നെ എട്ട് മണിക്ക് ശേഷം നഗരപ്രദേശങ്ങളിൽ ഇങ്ങനത്തെ വാഹനങ്ങൾ കടത്തിവിടുന്ന ഇപ്പോഴേ ഉണ്ട് അത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് വരുന്നത് പിന്നെ മൂന്ന് മണിക്കുമുമ്പേ അത് ക്ലോസ് ചെയ്യും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പിന്നെ വലിയ വാഹനങ്ങളും അതുപോലെ ട്രിപ്പുകളും പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ രണ്ട് ജീവനങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പൊലിഞ്ഞിരിക്കുന്നു അതിന് ശാശ്വത പരിഹാരം അല്ല അത് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം തന്നെ കാണണം കാര്യം നമ്മളിപ്പം സർവ്വകക്ഷി യോഗത്തിൽ എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രാജ്യമായിട്ട് കൂട്ടായ്മ ചെയ്യാൻ വേണ്ടിയാണ് സർവകക്ഷി യോഗത്തിന് ആ കുടുംബത്തിനുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്യും അതൊരു സംശയമൊന്നുമില്ല പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ട്രിപ്പർ ഈ ട്രിപ്പർ ലോറികളെന്ന് വെച്ചാൽ നമുക്ക് കേന്ദ്ര രണ്ടായിരത്തി പതിനൊന്നിലെ സെൻട്രൽ നിയമമുണ്ട് കേന്ദ്ര നിയമം അനുസരിച്ച് ചില നോംസകൾ ആ നോംസുകളൊന്നും ഇവിടെ പാലിക്കുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഓവർ സ്പീഡാണ് കാര്യം എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ നമുക്ക് ട്രിപ്പറിയ ലോറിയെ കാണുമ്പോൾ തന്നെ ക്യാബിൻ്റെ ക്യാബിനും ഈ ബോഡിയായിട്ട് നോക്കുന്ന നോക്കുകയുള്ളൂ ക്യാബിൻ ചെറുതായിരിക്കും ബോഡി വലുതായിരിക്കും ഒരു കാരണവശാലും ഡ്രൈവർക്ക് ബാക്കിലുള്ള കാര്യങ്ങളല്ല പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഇപ്പം തന്നെ ഈ പനവളയിൽ സംഭവിച്ചെനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഉപയോഗി വണ്ടിയിൽ ഓട്ടിക്കുന്നു സ്വാഭാവികമായി ഈ ഫോണുകൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കില്ല തൊട്ടടുത്ത് ചെറിയ വാഹനമല്ലേ അത് കാണാൻ പോന്നെ വലിയ വാഹനത്തിന് കാണാൻ പിന്നെ ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല തൊട്ടടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇവര് ഈ ഹൈ സ്പീഡാണ് കാര്യം ഇത്രയും പോലും എന്നാൽ ലോഡുള്ള വണ്ടി എന്നാൽ വണ്ടിയാണ് ഈ ട്രിപ്പർ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ലോഡ് ഇറക്കിയിട്ടുള്ള സമയത്തും ഇതേ സ്പീഡിലായിരിക്കും ഹൈ സ്പീഡിലായിരിക്കും പെട്ടെന്ന് എടുക്കുന്നത് അത് വളരെ ദാരുണമായി ഇത് നമ്മളൊരു ശാശ്വത പരിഹാരം മോട്ടോർ ആക്ട് വെഹിക്കിൾ ആക്റ്റിൽ പിന്നെ മാറ്റം ഉണ്ടായപ്പോൾ സാർ പറഞ്ഞ ഈ രാവിലെ ആറു മണിയൊട്ട് രാത്രി എട്ട് മണിയോട്ടൊന്ന് വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു വേറൊരു പ്രശ്നമുണ്ട് എന്തെന്നറിയാമോ കോറികളിൽ ജോലി ചെയ്യാൻ ഈ തൊഴിലാളികൾ പിന്നെ തയ്യാറാവില്ല അവിടെ നമുക്ക് ലോഡ് ഗെറ്റിൻ്റെ ഈ ലോഡ് കയറ്റുമ്പോഴത്തേക്ക് രാത്രി എവൻ വെളുപ്പാങ്കലാകുമ്പം അവന് രാത്രിയാകുമ്പോഴത്തേക്ക് ഡബിൾ കൂലി കൊടുത്താൽ മാത്രമേ അവിടെ ഈ കോറികളിൽ വേനെ വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ എല്ലാം അതൊന്നു പരിശോധിച്ച് തന്നെ കാര്യം

അല്ല ഞാൻ പറഞ്ഞത് ഏത് ഏത് വേണ്ടി ഇപ്പം നമ്മൾ വിഴിഞ്ഞത്തല്ല ഇത് എവിടെയായിരുന്നാലും ട്രിപ്പിൾ ലോറികളിൽ പോകുമ്പോഴത്തേക്കും അമിതമായ ഭാരം കേറ്റല്ലേ ഇതിൽ ചില നോംസ് അധാരണ കേന്ദ്ര രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര പിന്നെ വകുപ്പ് അനുസരിച്ച് ആക്റ്റ് ഉണ്ടെന്ന് ഈ പിന്നെ നമ്മൾ പാറക്ക നേത്തെ ജോസഫ് സർ പറഞ്ഞാൽ ഈ പാ ഇത് ബോഡിയിൽ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ പിന്നെ ലോഡിങ് വരുന്നിരിക്കണം അതുപോലെ തന്നെ നമുക്ക് കാണാതെ പിന്നെ ക്യാബിനെയും കാട്ടി ഉയര പൊക്കത്തിൽ ഒരു കാരണവശാലും ലോഡിങ് പാടില്ല ഇവിടെ അങ്ങനെ അല്ലല്ലോ കൊണ്ടുവന്നത് അപ്പോൾ ഇത് പിന്നെ ഇനിയിപ്പം പിന്നെ എൻഫോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ പിന്നെ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോ അത് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന് വേറൊരു കാര്യം വിഴിഞ്ഞത്തുള്ള പിന്നെ കല്ലാണ് അവിടെ പോ അതിന് പോകുമ്പോഴത്തേക്ക് ഇത് തടസ്സപ്പെടുത്തുന്നു ഇതൊക്കെയാണ് അതിൻ്റെ വേറൊരു സംഭവം അല്ലാതെ ഗവൺമെൻറിൻ്റെ എന്താണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് എന്താ രാഷ്ട്രീയക്കാർ ചെന്ന് ഇവർ ഈ വലിയ കല്ലുകൾ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഇത് കൊടുക്കും അങ്ങനെയൊന്നുമല്ല ഇതിന് പ്രത്യേകമായിട്ട് ഇപ്പം വിഴിഞ്ഞത്തേക്ക് മാത്രമല്ല സ്വാഭാവികമായി സാർ പറഞ്ഞു പോലെ ജോസഫ് സാർ പറഞ്ഞു അല്ലേ രാവിലെ വെളുപ്പം കാലത്ത് ആറ് മണിക്കെന്ന് വരുമ്പോഴത്തേക്ക് ഇപ്പം എട്ട് മണിക്കുള്ള ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എട്ട് മണി കഴിഞ്ഞാൽ നഗരപ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങളോ ട്രിപ്പറുകളോ ഒന്നുമല്ലോ പക്ഷേ വരണുണ്ട് ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യണതെന്ന് വെച്ചാൽ വിഴിഞ്ഞമെന്നുള്ള തുറമുഖം നമുക്ക് യാഥാർത്ഥ്യമാക്കണം വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കണം അവിടെയോ കല്ലുകളില്ല അത് പല സ്ഥലങ്ങളിലാണ് കൊണ്ടുവന്നത് അത് ആ ഒരു സംവിധാനം അത് വിഴിഞ്ഞത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഏതാനും വല മാസങ്ങളത്തേക്ക് അത് കയണം പക്ഷേ ഇത് ശാശ്വത പറ്റും അതുപോലെ തന്നെ ട്രൈവേഴ്സ് സാറ് നേരത്തെ പറഞ്ഞാലേ വളരെ ചെറുപ്പക്കാരായ പിള്ളേരാണ് ഇത് ഓട്ടിക്കുന്നത് ഞാൻ നോക്കിയിട്ടേ കൊണ്ടുവന്നു അവർ ഡ്രെസ്സിന് യൂണിഫോമൊന്നും ഇല്ല അവർക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചു തന്നെ അതാ കാണാം ഹാണടിക്കണമെന്നു വെച്ചാൽ നമ്മൾ പേടിച്ചു പോകും അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കും അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നപ്പോഴത്തേക്ക് എന്തെല്ലാം കോലാകലം എന്നറിയാമോ എന്തെല്ലാം കോല നമുക്കറിയാം വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടി തന്നെ നമ്മളിപ്പോൾ ട്രിപ്പർണ് ഉപയോഗിച്ചാണെങ്കിൽ ബാക്കി കാറുകൾ തന്നെ ഫ്രണ്ടിലൊരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു കട കാണു അവർ ഇടത്തോട്ട് തന്നെ തിരിയേനെ ഇൻഡിക്കേറ്റോലും ഇല്ല നമുക്ക് ബേക്ക് ഇടുന്ന വണ്ടിക്ക് വലതു സൈഡിൽ കയറാൻ പറ്റില്ല കയറി കഴിഞ്ഞാൽ മറ്റേ വണ്ടി ഒന്ന് ഇടിച്ചിരിക്കും ഇത് ഇന്നലെ ഞാൻ എൻ്റെ സ്പോട്ടിൽ ഞങ്ങൾക്ക് ഇന്നലെ ഒരു സംഭവം കാർ പാർക്ക് ചെയ്തിരിക്കുന്നു ഒരു അമ്മയും മോൾ മോളൊറ്റ സ്കൂട്ടർ വന്നു അവർ ഒരു സെക്കൻഡ് കൊണ്ട് രണ്ടും കുട്ടി നട റോഡിൽ വേറെ വണ്ടിയില്ല ഒരു ഭാഗ്യത്തിന് വേറെ വണ്ടിയില്ല ഞാൻ നോക്കി ഞാൻ നോക്കി എത്തി തൂക്കിയെത്തി രണ്ടുപേരും മാറ്റിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് കട നോക്കി വന്നതാണ് അതെ അതെ കട നോക്കി വന്നപ്പോഴത്തേക്ക് ഈ വണ്ടിയിലെ ബാക്കി കൊണ്ട് ഇരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഒന്ന് അപ്പൊ ഇത് ഡ്രൈവിംഗിനൊക്കെ വളരെ കർക്കശ നിയമം വേണം നമുക്ക് ഇഷ്ടംപോലെ വണ്ടി ആയിപ്പോയി നമുക്ക് പറ്റാത്ത വാഹനങ്ങൾ ആയിപ്പോയി പോകണ നമ്മൾ പിള്ളേര് തന്നെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് അവർ ചെറുപ്പത്തിന്റെ ഇതിൽ പക്ഷെ സ്ത്രീകളൊക്കെ പോകേണ്ടത് വണ്ടിയിൽ ഓട്ടിട്ടുണ്ട് പോകുന്നത് ഞാൻ പേടിച്ചോടുന്നു കാര്യം എവിടെയാണ് അവർക്ക് പോകാനാകുന്നത് വലതു സൈഡിലാണ് കാര്യം പോണത്